നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുട്ടികളും പക്ഷികളും എന്നുള്ള പാഠാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പദ്യം ഞാൻ ചൊല്ലി. ഞാൻ പദ്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 8 വരി അല്ലെങ്കിൽ 10 വരി, ഇതിലിപ്പോൾ 8 വരിയാണ് വരുന്നത്. അപ്പു ചൊല്ലിയ അപ്പു പറഞ്ഞ കാര്യം, അതായത് വേണമോ വേറെ മധുരമി പക്ഷിയെ കാണുകിലുള്ളം മതിർക്കുമല്ലോ. ഇത്രയും ഭാഗമാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. എഴുതാനും ചൊല്ലാനും പഠിക്കണം, മനസ്സിലായോ? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക, പാഠം നന്നായി വായിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ, മനസ്സിലായോ? എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ വേറൊരു കവിത ചൊല്ലാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ നൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. കണ്മതുണ്ടതാ തെല്ലകലത്തിലൻ ജന്മഭൂമിയാം കാനനം മോഹനം. അപ്പോൾ ബാലാമണിയമ്മ എഴുതിയ ഈ കവിത, അതായത് എന്നെ കൂട്ടിൽ നിന്നും വിട്ടയക്കുക എന്ന് പറയുകയാണ് ഒരു കിളി. എന്നിട്ട് പറയാണ് ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ, ഞാൻ ആകാശത്ത് കൂടെ ഇങ്ങനെ കുറച്ച് നേരം പറന്നു നടക്കട്ടെ. കാണ്മതുണ്ടതാ തെല്ലകലത്തിലൻ, കുറച്ച് അകലെ കാണുന്നുണ്ട്, കാണ്മതുണ്ട്. എന്താ കാണുന്നത്? ജന്മഭൂമിയാം കാനനം മോഹനം. എൻ്റെ ജന്മഭൂമിയായ കാനനം കാട്, മനോഹരമായ എൻ്റെ ജന്മഭൂമിയായ ആ കാട് കാണുന്നുണ്ട്. താമര മലർ കൈയാൽ തടാകങ്ങൾ പ്രേമമോടെ എന്നെ മാടി വിളിക്കുന്നു. അപ്പോൾ താമരപ്പൂവാകുന്ന, അല്ല, താമരപ്പൂവ് നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ, ആ താമരപ്പൂവാകുന്ന കൈയോണ്ട് എന്നെ മാടി വിളിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കാടാവുമ്പോൾ അരുവികളും പുഴകളും ഒക്കെ ഉണ്ടാവും, അതിനകത്ത് അതിലൂടെ ഒഴുകുന്നുണ്ടാവും. അപ്പോൾ അതിൽ താമരപ്പൂക്കളുണ്ട്, അവരിങ്ങനെ മാടി വിളിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത്, ഏത് ജീവിയായാലും അതിന് സ്വാതന്ത്ര്യമാണ് താല്പര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപ്പു പറഞ്ഞത്. എന്ത് പറഞ്ഞത്? സാഹസം ചെയ്യല്ല പക്ഷികൾക്കു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു എന്ന് ചേട്ടനായ അപ്പു പറയുന്നുണ്ട്. അപ്പം ഞാൻ കവിത ഒന്നും കൂടി വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. കുട്ടികളും പക്ഷികളും. മഞ്ഞയുടുപ്പിൽ കരിയുമായ മന്ദാരച്ചില്ലയിലേതു പക്ഷി, മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം. ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്കു കിട്ടാൻ, വേണമോ വേറെ മധുരമി പക്ഷിയെ കാണുകിലുള്ള മതിർക്കുമല്ലോ. അയ്യാരസമിത മെയ്യാകെ വെള്ളയായി കയ്യാലമേൽ രണ്ടരിപ്പിറാക്കൾ, കാണുക മുറ്റത്തു വന്നു കൊക്കും കാൽകളും മൈലാഞ്ചി തേച്ച പോലെ, നീങ്ങുന്നു കൊച്ചു കാൽ വച്ചു കഴുത്തുകൾ നീട്ടിക്കുറുക്കിയുമെന്തു ചന്തം. ഉത്തരിയുണ്ണുവാൻ പുതിയോടെ എത്തിയതാമീ അരിപ്പിറാക്കൾ. അപ്പോൾ ഉണ്ണി പറയണ നെല്ലരിയില്ലല്ലോ നമ്മൾക്കു റേഷനായുള്ള രീതിരി കൊണ്ടു നൽകാം. കൊത്തിയവറ്റ അരിയെടുപ്പു കോഴിക്കിടാങ്ങളെപ്പോലെ തന്നെ, ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിടം കൂട്ടായി നമ്മൾ കിണങ്ങുകില്ലേ. പപ്പു പറയാണ് സാഹസം ചെയ്യല്ല പക്ഷികൾക്കു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു. പക്ഷികൾക്കും എന്താണ് സ്വാതന്ത്ര്യം? തന്നെയാണ് അവരുടെ ജീവവായു. അപ്പം മഞ്ഞയുടുപ്പിൽ കറുത്ത വരയുള്ള മന്ദാര ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി ഏതാന്ന് ഉണ്ണി ചോദിക്കുകയാണ്. അപ്പം ചേട്ടൻ പറയാണ് മഞ്ഞക്കിളിയാണെന്ന്, അത് ഉറപ്പാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മധുരം കിട്ടും എന്ന് പറയാണ്. അപ്പോൾ ഉണ്ണി പറയാണ് ഓണം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ മധുരം കിട്ടണേ? എല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ ഓണത്തോടു കൂടിയിട്ട്? പപ്പു പറയാണ് വേറെ വേണമോ വേറെ മധുരം, ഈ പക്ഷീനെ കണ്ടാൽ തന്നെ നമ്മൾ ഉള്ള മധുരം കൊണ്ട് നിറയില്ലേ, പിന്നെ എന്തിനാ നമുക്ക് വേറെ മധുരം എന്ന് ചോദിക്കാണ്. അപ്പൊ ഉണ്ണി പറയണ അയ്യാരസമിത കൈ മെയ്യാകെ വെള്ള, അയ്യോ നോക്കിയേ എന്ത് രസ, ആ മേ ശരീരം മുഴുവനും മെയ്യ ശരീരം മുഴുവനും വെള്ളയായിട്ട് കയ്യാലയുടെ മുകളിൽ രണ്ട് അരിപ്രാക്കൾ ഇരിക്കണു, പ്രാവുകൾ ഇരിക്കുകയാണ്. കാണുക മുറ്റത്ത് വന്ന്, മുറ്റത്ത് വന്ന് നോക്ക്, കൊക്കും കാൽകളും മൈലാഞ്ചി തേച്ച പോലെ, കൊക്കിൻ്റെയും കാലിൻ്റെയും നിറം മൈലാഞ്ചി തേച്ച പോലെയാണ്. നീങ്ങുന്നു കൊച്ചുകാൽ വെച്ചു കഴുത്തുകൾ, ആ കൊച്ചുകാൽ വെച്ചിട്ട് കഴുത്ത് ഇങ്ങനെ കുണുക്കി കുണുക്കി നോക്കി നീട്ടിക്കുറുക്കിയും എന്തു ചന്തം, എന്തു ഭംഗി മനോഹരമാണ് അത് കാണാനായിട്ടെന്ന് പറയാണ്. അപ്പം അപ്പു പറയണം പുത്തരി ഉണ്ണുവാൻ പൂതിയോടെ, പുത്തരി ഉണ്ണാനായിട്ട് അതായത് അരി തിന്നാനായിട്ട് ആഗ്രഹത്തോടു കൂടി, പൂതി എന്ന് വെച്ചാൽ ആഗ്രഹം, ആഗ്രഹത്തോടു കൂടിയിട്ട്
വന്നതാവും ഈ അരിപ്പിറാക്കൾ. അപ്പം ഉണ്ണി പറയണം, അതിന് ഇവിടെ എവിടെയാ അരി, നെല്ലരിയൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ, റേഷൻ്റെ അരിയല്ലേ, വേണമെങ്കിൽ അത് ഇത്തിരിട്ട് കൊടുക്കാം. അവറ്റെ കൊത്തിയ ഒറ്റ അരിയെടുപ്പ്, അവർ അരി എടുക്കുന്നത് നോക്കി കൊത്തി കൊത്തിയിട്ട് നമ്മുടെ കോഴിക്കുട്ടികളെ പോലെ തന്നെ. ഏട്ടാ നമുക്ക് പിടിച്ച് വളർത്തിടാം, നമുക്ക് അവറ്റനെ പിടിച്ച് വളർത്താം, എന്നിട്ട് നമ്മുടെ കൂട്ടായിട്ട് ഇണക്കി കൊണ്ടുവരാം, നമ്മുടെ കൂട്ടിനെ അപ്പോൾ അവരെ കിട്ടും. അപ്പോൾ അപ്പോൾ പറയണ സാഹസം ചെയ്യ, സാഹസമൊന്നും നീ കാണിക്കണ്ട, പക്ഷികൾക്ക് സ്വാതന്ത്ര്യം അല്ലയോ ജീവവായു. വൈലപ്പള്ളി ശ്രീധരൻ അപ്പോൾ സ്വാതന്ത്ര്യം തന്നെയാണ് അവർക്ക് ജീവവായു എന്ന് പറയാണ്. വൈലപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണിത്. നന്നായിട്ട് വായിക്കാം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. കണ്ടെത്താൻ ചൊല്ലാം, താഴെ പറയുന്ന ആശയങ്ങൾ ലഭിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാം. മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം. അതായത് അപ്പോൾ ഈ മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം എന്ന് പറയുന്ന ആശയം വരുന്ന വരി ഏതാ? മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്ക് മധുരം കിടച്ചിടുമെന്നു ന്യായം, ആ വരിയാണ് അതിൽ വരണത്. ഇനി കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ അതേതാ വരിക? ആ ഇവിടെ റേഷനെ പറ്റി പറയണ്ടല്ലേ. ആ നെല്ലരിയല്ലല്ലോ നമ്മൾക്ക് റേഷനായുള്ള അരി ഇത്തിരി കൊണ്ടു നൽകാം. ഇപ്പോൾ കൊയ്ത് കിട്ടുന്ന നെല്ലൊന്നും ഇല്ല, കൃഷിയൊക്കെ മോശമാണ്, കൃഷിയൊന്നും ആരും ചെയ്യുന്നില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് പാടത്തു നിന്ന് കൊണ്ടു പോവുകയാണ് ചെയ്യുക, കെട്ടി കറ്റ കെട്ടി കൊണ്ടു അല്ല നെല്ല് കറ്റ കെട്ടി പോവും, കറ്റ അവിടെ കെടുക്കും, എന്നിട്ട് നെല്ല് ചാക്കിലാക്കി കയറിപ്പോവും, മറ്റേ വൈക്കോലൊക്കെ ഉണ്ടാക്കിയിട്ട് വരും, അങ്ങനെയാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയാം, അധികാരം കാണാൻ വഴിയില്ലപ്പോൾ. അപ്പോൾ നമുക്ക് റേഷൻ്റെ അരിയാണ് നമുക്ക് കിട്ടണത്, കിറ്റായിട്ടും പല രൂപത്തിലും നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ നെല്ലരി അല്ലല്ലോ നമ്മൾക്ക് റേഷനായി ഉള്ള അരി ഇത്തിരി കൊണ്ടു നൽകാം, അതാണ് നമുക്ക് കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ സൂചിപ്പിക്കുന്ന വരി. ഇനി പക്ഷിയെ പിടിച്ച് വളർത്താമെന്ന കുട്ടിയുടെ ആഗ്രഹം, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എട്ടാ നമുക്ക് പിടിച്ചു വളർത്തിടാം കൂട്ടായി നമ്മൾക്ക് ഇണങ്ങുകില്ലേ, ഈ വരിയാണ് പക്ഷിയെ പിടിച്ചു വളർത്താം എന്നുള്ള ആശയം വരുന്ന വരി. ഇനി പദങ്ങൾ കണ്ടെത്താം. താഴെ പറയുന്ന പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എഴുതാം. ഞാൻ അർത്ഥം എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അതുതന്നെയാണ് ഇതിൽ വരിക. ന്യായം എന്ന വാക്കിന് പകരം ഈ പാഠത്തിൽ വരുന്നത് ന്യായം എന്നാണ്. അപ്പോൾ അത് നമ്മൾ അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളവിടെ എഴുതുക അത് കേട്ടാ. ഇനി വേറെ നിങ്ങൾ നോട്ടിൽ എഴുതാൻ നിൽക്കണ്ട, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, അത് നോക്കി പഠിച്ചാൽ മതി. മനസ്സ്, അതിന് പകരം ഇവിടെ വരുന്ന വാക്ക് ഉള്ളം. ഉള്ളം അതായത് ഉള്ളം മതിർക്കുമല്ലോ, മനസ്സ് മധുരിക്കുമല്ലോ എന്നാണ് പറയുന്നത്. ഇനി ശരീരം, ശരീരം എന്നാൽ ഇവിടെ വാക്ക് കൊടുത്തിരിക്കുന്നത് മെയ്യാകെ വെള്ളയായി, അപ്പോൾ മെയ്യ് ശരീരം, ശരീരം മൊത്തം വെളുത്ത നിറായിട്ടുള്ളതെന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ മെയ്യ് ശരീരം, അപ്പോൾ ശരീരത്തിന് പകരം വരുന്ന വാക്ക് മെയ്യ്. മധുരിക്കുക, അപ്പോൾ ഉള്ളം മധുർക്കുമല്ലോ, മധുരിക്കുമല്ലോ, മധുരിക്കുക, മനസ്സിലായോ. ഇനി അടുത്തത് ആഗ്രഹം, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? പുത്തിരി ഉണ്ണുവാൻ പൂതി, അതാണ് ആഗ്രഹം. പൂതി തോന്നുക എന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നുക, നമുക്കും തോന്നാറുണ്ട് പൂതിയൊക്കെ അല്ലേ. ഓക്കെ, ഇനി കണ്ടെത്താം എഴുതാം. ഇനി നമ്മളിതിൽ കണ്ടെത്താൻ പോവുകയാണ് മഞ്ഞയുടുപ്പിൽ കരിയുമായി, അത് ഏത് കിളിയാന്ന് നമ്മൾ കണ്ടെത്തി. ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ മഞ്ഞക്കിളി, അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല, അവർ തന്നെ തന്നു നമുക്ക്. ഇനി അടുത്തത് മെയ്യാകെ വെള്ളയായി, അത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. മെയ്യാകെ വെള്ളയായി എന്താ വരിക? മെയ്യാകെ വെള്ളയായി കയ്യാലെ മേൽ രണ്ടരിപ്പിറാക്കൾ, മനസ്സിലായ? അപ്പോൾ എന്താണ് പ്രാവുകൾ, മെയ്യാകെ വെള്ളയായിട്ട് വരുന്നത് പ്രാവുകൾ. ഇനി കൂരിരുട്ടിൻ്റെ കിടാത്തി, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കൂരിരുൾ കട്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ണി പറയണത് എനിക്ക്, അതായത് കാക്ക, കൂരിരുൾ ഞാൻ ആ വരി മറന്നല്ലോ. ആ ഓക്കെ, കാക്കയാണ് അത് വരുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് ചൊല്ലി തന്നിട്ടുണ്ട്, കൂരിരുൾ കട്ട പോലെ കാകൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് ആ ഉണ്ണിക്കുട്ടൻ പറയുന്നത്, വരി മറക്കണം. ഓക്കെ, ഇനി അത് ഇനി അടുത്തത് മാരിവിൽ ചേലത്ത പക്ഷി, ആ മാരിവില്ല് പോലെ ഇങ്ങനെ നിൽക്കുന്ന പക്ഷി ഏതാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏതാ, ആ മയില്, മയിലാണ് ആ പക്ഷി. ഇനി തത്തയ്ക്ക് ഇതുപോലെ നമ്മളെങ്ങനെയാ വർണ്ണന കൊടുക്കുക? ഇത് ഇങ്ങനെ ഓരോന്ന് വർണ്ണിച്ചിട്ടുണ്ട്, മെയ്യാകെ വെള്ളയായി കൂരിരുട്ടിൻ്റെ കിടാത്തി മാരിവിൽ ചേലത്ത പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തത്ത എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ചുണ്ടിൽ ചെഞ്ചായം തേച്ച് പച്ചയുടുപ്പിട്ട പക്ഷി, അങ്ങനെ പറഞ്ഞൂടെ, പറഞ്ഞൂടെ. ആ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താ പറയുക? തത്ത അല്ലേ.
ആ അപ്പം ഞാനിതൊക്കെ നിങ്ങൾക്ക് എഴുതി അയച്ചിട്ടുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കുക. അത് വെച്ചിട്ട് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി. ഓക്കെ, ഇനി ചിത്രത്തിൽ നിന്നും കഥ കണ്ടെത്തി എഴുതുക. അവിടെ നമുക്ക് ചിത്രം കാണാനുണ്ട്. ഒരു പ്രാവ് മരക്കൊമ്പിലിരിക്കുന്നുണ്ട്. ഒരു ഉറുമ്പ് മരത്തുനിന്ന് പിടിവിട്ടിട്ടുണ്ട്. കാക്ക അല്ല സോറി പ്രാവ് താഴോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഒരു ഇലയും ഉറുമ്പിരിക്കുന്നുണ്ട്. ഒരാൾ വെടിവെക്കാൻ നോക്കുന്നുണ്ട്. വെടി പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അയാളുടെ കാലും ഉറുമ്പ് കടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കഥയായിട്ട് എഴുതിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് കഥാരൂപത്തിൽ ആക്കി എഴുതിക്കൊണ്ടുവരിക. കാട്ടിലൊരു കൂട്ടിലൊരു കൂട്ടുകാരൻ ചെന്നു, നീട്ടി നീട്ടി പാട്ടുപാടാൻ കൂട്ടുകാരി ചേർന്നു. കൂട്ടിൽ നിന്നും പാട്ടു കേട്ടു വേടനൊരാൾ വന്നു. വേടനപ്പോൾ അമ്പെടുത്തു ലാക്കു നോക്കി നിന്നു. കാട്ടുമരച്ചോട്ടിലൊരു കട്ടുറുമ്പ് ചെന്നു, കട്ടുറുമ്പിൻ കുത്തുകൊണ്ടു വേടൻ വീണു പത്തോ. അങ്ങനെയാണ് ഇതിൻ്റെ പാട്ട്. ഇതൊരു പാട്ട് രൂപത്തിലാക്കിയതാണിത്. അപ്പോൾ ഒരു സംഭവം തന്നെ നമുക്ക് പാട്ടായിട്ടും കഥയായിട്ടും കവിതയായിട്ടും ഒക്കെ എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ചിത്രം ഒരു കഥയായിട്ട് എഴുതി കൊണ്ടുവരിക. പാട്ട് ഞാനിപ്പോൾ പാടി, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് കഥയായിട്ട് എഴുതി കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഇനി വേറെ ഒന്നും എടുക്കണില്ല, ഇത്ര എടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.